Hi friends, Manju's online maths in the next video like Ella Kutuarkum Swagadam. Okay, up a Karina classilum, Karina Munil the classilum number parties the Sharashere Kurchana. Apo e classile, Sharashere Sambandichatolam, correct questions in the text with Anatunda. A problem second and solve which I am in the line of Kurisamu Padika. Okay, Namka just turn the text like in Oka. On the school library like a Kutigal in the Pustagangal Shagarikan Thirumanichu. തന്നിരിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കി പട്ടിക പൂർത്തിയാക്കുക ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്കൊരു പട്ടിക കൂടി തന്നിട്ടുണ്ട് അതിൽ തന്നിരിക്കുന്ന ഹെഡിംഗ് എന്ന് പറഞ്ഞാൽ ക്ലാസ് കുട്ടികളുടെ എണ്ണം പുസ്തകങ്ങളുടെ എണ്ണം ശരാശരി അതിൽ 6A 6B 6C 6D അങ്ങനെ നാല് ക്ലാസ് കൂടി തന്നിട്ടുണ്ട് അതിൽ 6A എന്ന ക്ലാസ്സിൽ 30 കുട്ടികളും പുസ്തകങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 120 ഉം അവിടുത്തെ ശരാശരി എന്ന് പറഞ്ഞാൽ 4 ആണ് അതുപോലെ തന്നെ ക്ലാസ് 6B-യിലെ കുട്ടികളുടെ എണ്ണം 40ഉം പുസ്തകങ്ങളുടെ എണ്ണം 240ഉം ശരാശരി അത് തന്നിട്ടില്ല ക്ലാസ് 6C-യിലെ കുട്ടികളുടെ എണ്ണം തന്നിട്ടില്ല എന്നാൽ പുസ്തകങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട് ശരാശരിയും തന്നിട്ടുണ്ട് 6D-യിലെ കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് 32 പുസ്തകങ്ങളുടെ എണ്ണം തന്നിട്ടില്ല ശരാശരി 10ഉം തന്നിട്ടുണ്ട് ഓക്കേ ഇത് വെച്ചിട്ട് അതായത് ആ ബ്ലാങ്ക് ആയിട്ടുള്ള പോർഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം ഇതിൽ 6A-യിലെ കുട്ടികളുടെ എണ്ണവും പുസ്തകങ്ങളുടെ എണ്ണവും ശരാശരിയും തന്നിട്ടുണ്ട് അതുപോലെ 6B 6C 6D നമ്മൾ കണ്ടുപിടിക്കണം ഓക്കേ അപ്പോൾ നമുക്കിത് ബോർഡിൽ ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് 6A-യിലെ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണവും പുസ്തകങ്ങളുടെ എണ്ണവും ശരാശരിയും തന്നിട്ടുണ്ട് 6B-യിൽ എന്താ തന്നിട്ടുള്ളത് നമുക്ക് കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് പുസ്തകങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട് ശരാശരി കാണണം അപ്പോൾ ശരാശരി കാണാനുള്ള ഫോർമുല എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആകെ തുക ഡിവൈഡഡ് ബൈ ആകെ എണ്ണം അപ്പോൾ നമുക്ക് 6B-യിലെ ശരാശരി കാണാം 6B ഈസ് ഈക്വൽ ടു 6B ശരാശരി ഈ സീക്വൽ ടു എത്രയാണ് പുസ്തകങ്ങളുടെ അത് ഈ എണ്ണം എന്ന് പറയുന്നത് തന്നെയാണ് തുക അതായത് 240 ഡിവൈഡഡ് ബൈ കുട്ടികളുടെ എണ്ണം എത്രയാണ് 40 ഓക്കെ അത് നമ്മൾ വെട്ടി ചുരുക്കുമ്പോൾ നമുക്ക് 64 6 കിട്ടും എത്ര കിട്ടും 6 അപ്പോൾ നമുക്കിവിടെ 6 ഓക്കെ അപ്പോൾ നമുക്ക് 6B-യിലെ കുട്ടികളുടെ ശരാശരി കിട്ടി എത്രയാണ് നമുക്ക് കിട്ടിയത് 6 ഇനി നമുക്ക് 6C-യിലെ നോക്കാം 6C-യിലെ എന്തൊക്കെ തന്നിട്ടുണ്ട് പുസ്തകങ്ങളുടെ എണ്ണം അതായത് തുക തന്നിട്ടുണ്ട് ശരാശരിയും തന്നിട്ടുണ്ട് ശരാശരി എത്ര നമുക്ക് തന്നിട്ടുള്ളത് 6C ആണേ 6C ഈസ് ഈക്വൽ ടു 6C അതിൽ നമുക്ക് ശരാശരി തന്നിട്ടുണ്ട് ശരാശരി എത്രയാണ് 5 ഓക്കെ അപ്പോൾ 5 ഈസ് ഈക്വൽ ടു ആകെ തുക ഡിവൈഡഡ് ബൈ ആകെ എണ്ണം ആകെ തുക എത്രയാണ് 175 ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര ആകെ എണ്ണം അതായത് കുട്ടികളുടെ എണ്ണമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ കുട്ടികളുടെ എണ്ണം അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെ പഠിച്ചത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം കുട്ടികളുടെ എണ്ണം അതായത് ദെയർഫോർ കുട്ടികളുടെ എണ്ണം ഈസ് ഈക്വൽ ടു അപ്പോൾ എത്രയാണ് 175 ഡിവൈഡഡ് ബൈ ഈ 5 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 5 അത് നമുക്ക് എഴുതുമ്പോൾ എത്ര കിട്ടുന്നുണ്ട് 3 15 2 5 35 അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടി 6C-യിലെ കുട്ടികളുടെ എണ്ണം 35 മനസ്സിലായല്ലോ അതായത് നമുക്ക് 6C-യിലെ ശരാശരി കുട്ടികളുടെ എണ്ണം തന്നില്ല പുസ്തകങ്ങളുടെ എണ്ണം തന്നു അതായത് ആകെ തുക തന്നു ശരാശരിയും തന്നു നമ്മൾ ശരാശരിയുടെ അടുത്ത് എഴുതി എത്രയാണ് 5 ആകെ തുക എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് അറിയാം 175 കുട്ടികളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ദെയർഫോർ നമ്മൾ കുട്ടികളുടെ എണ്ണം ഇവിടെ എടുത്ത് എഴുതി ഈസ് ഈക്വൽ ടു 175 ഡിവൈഡഡ് ബൈ 5 175നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് കുട്ടികളുടെ എണ്ണം ആ നമ്മളിവിടെ എടുത്ത് എഴുതി എത്രയാണ് 35 അതുപോലെ 6D 6D-യിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കൂ 6D-യിലെ കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് പുസ്തകങ്ങളുടെ എണ്ണം തന്നിട്ടില്ല ശരാശരിയും തന്നിട്ടുണ്ട് അതും നമുക്ക് അതുപോലെ തന്നെ എടുത്തെഴുതാം ശരാശരി എത്രയാണ് 10 എത്രയാണ് 10 ഓക്കെ ആകെ തുക നമുക്ക് തന്നിട്ടുണ്ടോ ഇല്ല അപ്പോൾ നമുക്ക് അതല്ലേ കണ്ടുപിടിക്കേണ്ടത് അതാണ് കണ്ടുപിടിക്കുന്നത് അതായത് പുസ്തകങ്ങളുടെ എണ്ണം പുസ്തകങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമുക്ക് എത്രയാണ് ആകെ എണ്ണം നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട് കുട്ടികളുടെ എണ്ണം ഇവിടെ തന്നിട്ടുണ്ട് 32 ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം പുസ്തകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് പുസ്തകങ്ങളുടെ എണ്ണം ഈസ് ഈക്വൽ ടു 32
ഇൻറ്റു ഈ പത്ത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ പത്ത് ഈ സിക്കൽ ടു 32 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എത്രയാണ്? 320. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പുസ്തകങ്ങളുടെ എണ്ണം എത്ര കിട്ടി? 320. ഇതാണ് ഉത്തരം. ഓക്കെ, മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11. ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12. അപ്പോൾ ടീച്ചറുടെ വയസ്സ് എത്രയാണ്? ഈ ചോദ്യം കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ തോന്നും, എന്നാൽ വളരെ സില്ലിയായിട്ടും സിമ്പിളായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ശരാശരി കാണാനുള്ള ഫോർമുല അറിയാം, അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം. നമുക്കൊന്ന് ബോർഡിലേക്ക് പോവാം. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് ശരാശരി കാണാനുള്ള ഫോർമുല നമുക്ക് കാണാതെ അറിയാം. എന്താണ്? ആകെ തുക ഡിവൈഡഡ് ബൈ ആകെ എണ്ണം. ഇവിടെ ആകെ തുക എന്ന് പറയുന്നതാണ് വയസ്സ്. ഓക്കെ, അതുപോലെ ആകെ എണ്ണം എന്ന് പറയുന്നത് ആ എണ്ണം തന്നെയാണ് കുട്ടികളുടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ശരാശരി തന്നിട്ടുണ്ട്. എത്രയാണ്? 35 കുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് 11. അപ്പോൾ നമുക്ക് ശരാശരി കിട്ടിയല്ലോ. എത്രയാണ്? 11. 11 ഈ സീക്വൽ ടു ആകെ തുക വയസ്സ്, അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അത് നമ്മൾ എടുത്തെഴുതി, ആകെ വയസ്സ് ഡിവൈഡഡ് ബൈ എണ്ണം. എത്ര കുട്ടികളുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്? എത്രയാണ്? 35 കുട്ടികളുടെ. അപ്പോൾ നമുക്ക് ആകെ വയസ്സ് കാണാമല്ലോ. ദെയർഫോർ ആകെ വയസ്സ് ഈ സീക്വൽ ടു 35 ഇൻറ്റു 11. 11 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ 35 ഇൻറ്റു 11 ഈ സീക്വൽ ടു എത്രയാണ്? 385. ഓക്കെ, ഇതാണ് നമുക്ക് ആകെ വയസ്സ് കിട്ടുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ടീച്ചർ വന്നപ്പോഴുള്ള ശരാശരിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ടീച്ചർ വന്നപ്പോൾ എത്രയാണ് ശരാശരി? ടീച്ചർ വന്നപ്പോൾ ശരാശരി എത്രയായി? നമുക്കിവിടെ തന്നിട്ടുണ്ട് എത്രയാണ്? 12. അപ്പോൾ നമുക്കത് ക്വസ്റ്റ്യനിലേക്ക് എടുത്തെഴുതാലോ. ടീച്ചർ വന്നപ്പോഴുള്ള ശരാശരി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 12. ഈ സീക്വൽ ടു ആകെ തുക, അതായത് ആകെ വയസ്സ്. ഇവിടെ നമുക്ക് ആകെ വയസ്സറിയാം. ആരുടെ ആകെ വയസ്സറിയാം? കുട്ടികളുടെ ആകെ വയസ്സറിയാം. അത് എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 385. ഞാനതിവിടെ ഒന്നുകൂടി എഴുതി പോകാം. ഓക്കെ, കുട്ടികളുടെ ആകെ വയസ്സ് പ്ലസ് ഇനി എന്താ നമുക്ക് കാണേണ്ടത്? ടീച്ചറുടെ വയസ്സ്. അത് രണ്ടും കൂട്ടുമ്പോഴല്ലേ നമുക്ക് ആകെ വയസ്സ് കിട്ടുള്ളൂ. അപ്പോൾ ടീച്ചറുടെ വയസ്സ് ഡിവൈഡഡ് ബൈ എണ്ണം. എണ്ണം ഇവിടെ അപ്പോൾ എത്രയായിരിക്കും നമുക്കറിയാലോ. അതായത് കുട്ടികൾ മാത്രം ഉണ്ടായിരുന്നപ്പോൾ നമുക്കറിയാവുന്ന എണ്ണം 35. അതായത് 35 കുട്ടികളെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇതാ ഇവിടെ എണ്ണം കൊടുത്തിട്ടുണ്ട്, 35. ടീച്ചറും കൂടെ വരുമ്പോൾ ഒരാളും കൂടെ അധികമാവുകയാണല്ലോ. അപ്പോൾ 35 + 1 36. ഓക്കെ, അതാണ് ഇവിടെ വരുന്ന ഒരു മാറ്റം. എങ്ങനെയാണ്? 35 കുട്ടികളായിരുന്നു നമ്മൾ കണ്ടുപിടിച്ച എണ്ണം, കൂടാതെ ടീച്ചർ വന്നപ്പോൾ ഒരാൾ കൂടെ കൂടുതലായി. അപ്പോൾ നമ്മൾ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ 35 കൂടെ 1 കൂട്ടുമ്പോൾ 36. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ശരാശരി കിട്ടിയിട്ടുണ്ട്. ടീച്ചർ വന്നപ്പോഴുള്ള ശരാശരി 12 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ശരാശരിയുടെ സ്ഥാനത്ത് ഞാൻ 12 എഴുതി. എന്നിട്ട് ആകെ തുക, അതായത് ആകെ വയസ്സ് എന്നുള്ളിടത്ത് കുട്ടികളുടെ ആകെ വയസ്സ് പ്ലസ് ടീച്ചറുടെ വയസ്സ് ഡിവൈഡഡ് ബൈ ആകെ എണ്ണം. ആകെ എണ്ണം എത്രയാണ്? ടീച്ചറും കൂടെ വന്നപ്പോൾ ഒരാളും കൂടെ കൂടുതലായി. അപ്പോൾ നമുക്ക് 36. അപ്പോൾ ഞാൻ ഒന്നുകൂടി അത് എടുത്തെഴുതുമ്പോൾ 12 = കുട്ടികളുടെ ആകെ വയസ്സ് അതെത്രയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്? എത്രയാണ്? 385. അത് ഞാനിവിടെ എടുത്തെഴുതി, 385 പ്ലസ്. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? ടീച്ചറുടെ വയസ്സ്. ഓക്കെ, ടീച്ചറുടെ വയസ്സ് ഡിവൈഡഡ് ബൈ എത്രയാണ് എണ്ണം? 36. അപ്പോൾ ഇനി നമുക്കിനി ടീച്ചറുടെ വയസ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ ആ ഫോർമുല വെച്ചിട്ട് ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഈ 36 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ, അതായത് ഈ സമത്തിന് പ്ലസ് എന്താ പറയുക, ഈക്വൽ ടുവിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 12 × 36 ഈ സീക്വൽ ടു 385 പ്ലസ് ടീച്ചറുടെ വയസ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 12 × 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് 432 ആണ്. 432 =
385 plus ടീച്ചറുടെ വയസ്സ്. അപ്പോൾ നമുക്ക് ടീച്ചറുടെ വയസ്സ് കണ്ടുപിടിക്കാമല്ലോ. ടീച്ചറുടെ വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? അതായത് ടീച്ചറുടെ വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 385 നമ്മൾ ഈ ഈക്വൽ ടുവിന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ 432 മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ 385 ഈസ് ഈക്വൽ ടു ആണ് ടീച്ചറുടെ വയസ്സ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 432 നിന്ന് 385 കുറയ്ക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ് 47. ഈ 47 എന്ന് പറയുന്നതാണ് നമുക്കറിയാം ടീച്ചറുടെ വയസ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതായത് കുട്ടികളുടെ ആകെ ശരാശരി നമുക്ക് തന്നിട്ടുണ്ട് 11. ടീച്ചറും കൂടെ വന്നു കഴിഞ്ഞപ്പോഴുള്ള ശരാശരിയും തന്നിട്ടുണ്ട്. 11 ശരാശരിയും തന്നിട്ടുണ്ട്, ടീച്ചർ വന്നപ്പോഴുള്ള ശരാശരിയും തന്നിട്ടുണ്ട്. കുട്ടികളുടെ എണ്ണവും തന്നിട്ടുണ്ട്, ടീച്ചർ വന്നതിന് ശേഷമുള്ള എണ്ണവും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ടീച്ചറുടെ വയസ്സ് 47 എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കൂട്ടത്തിലെ 10 കുട്ടികളുടെ ശരാശരി ഭാരം 35 kg ആണ്. സോനുവും കൂടി പുതിയതായി ചേർന്നപ്പോൾ അവരുടെ ശരാശരി ഭാരം 36 kg ആയി മാറി. അപ്പോൾ സോനുവിൻ്റെ ഭാരം എത്രയാണ്? ഓക്കെ, ചോദ്യം മനസ്സിലായല്ലോ. ഒരു കൂട്ടത്തിലെ 10 കുട്ടികൾ, അതായത് 10 കുട്ടികളുടെ ശരാശരി ഭാരം നമുക്ക് തന്നിട്ടുണ്ട് 35 kg. സോനു കൂടി പുതിയതായി ചേർന്നപ്പോൾ അവരുടെ ശരാശരി ഭാരം 36 kg ആയി മാറി. എങ്കിൽ സോനുവിൻ്റെ ഭാരം എത്രയാണ്? ഓക്കെ, നമുക്കൊന്ന് ബോർഡിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ശരാശരി കാണാനുള്ള ഫോർമുല നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം, ആകെ തുക ഡിവൈഡ് ബൈ ആകെ എണ്ണം. ഇവിടെ ഈ ആകെ തുക എന്ന് പറയുന്നിടത്താണ് നമുക്ക് ഭാരം എന്നും എണ്ണം അത് എണ്ണമായിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? 10 കുട്ടികളുടെ ശരാശരി ഭാരം, 10 കുട്ടികളുടെ ശരാശരി ഭാരം, 10 കുട്ടികളുടെ ശരാശരി ഭാരം എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 35. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആകെ ഭാരം കാണണം. അതായത് നമ്മൾക്ക് ഇത് അതായത് ശരാശരി ഭാരം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 35. അത് നമ്മളിവിടെ എടുത്ത് എഴുതുകയാണ്. ഓക്കെ, അതായത് 35 എന്ന് പറയുന്നത് ശരാശരിയാണ്. അപ്പോൾ 35 ഈസ് ഈക്വൽ ടു ആകെ തുക, അതായത് ആകെ ഭാരം ഡിവൈഡഡ് ബൈ എണ്ണം. ഇവിടെ നമുക്ക് ആകെ ഭാരം തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ആകെ ഭാരം ഡിവൈഡഡ് ബൈ എണ്ണം തന്നിട്ടുണ്ട്. എത്ര കുട്ടികളാണ്? 10 കുട്ടികളാണ്. ഓക്കെ, അപ്പോൾ 10 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കാണണം? ഇനി ആകെ ഭാരമാണ് കാണേണ്ടത്. അപ്പോൾ ആകെ ഭാരം കാണാൻ എന്ത് ചെയ്യും നമ്മൾ? ആകെ ഭാരം ഈസ് ഈക്വൽ ടു 35 × 10. 35 ഇങ്ങോട്ട് പോയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 350 kg. ഓക്കെ, അപ്പോൾ നമുക്ക് 10 കുട്ടികളുടെ ആകെ ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 350 kg എന്ന് കിട്ടി. ഇനി എന്താണ് നമുക്ക് അടുത്ത ചോദ്യത്തിൽ തന്നിരിക്കുന്നത്? സോനു, അതായത് സോനു വന്നപ്പോൾ ശരാശരി ഭാരം എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തോളൂ. സോനു വന്നപ്പോൾ ശരാശരി, സോനു വന്നപ്പോൾ ശരാശരി എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 36 kg. ഓക്കെ, 36 kg. സോനു വന്നപ്പോൾ തന്നിട്ടുള്ള ശരാശരി ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 kg. ഓക്കെ, നമുക്ക് അതിവിടെ നോട്ട് ചെയ്യാം. അപ്പോൾ എത്രയാണ് ആ ശരാശരി? സോനു വന്നപ്പോഴുള്ള ശരാശരി എത്രയാണ്? 36 ഈസ് ഈക്വൽ ടു എത്രയാണ് ആകെ ഭാരം നമുക്ക് തന്നിട്ടില്ലല്ലോ. അതായത് ആകെ ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മിനിറ്റ്, ആകെ ഭാരം ഡിവൈഡഡ് ബൈ അല്ല സോറി പ്ലസ് നമുക്ക് സോനുവിൻ്റെ ഭാരം കൂടി കൂട്ടണം. അപ്പോഴല്ലേ നമുക്ക് മൊത്തം ഭാരം കിട്ടുള്ളൂ. സോനുവിൻ്റെ ഭാരം എണ്ണം ഇവിടെ എടുക്കുമ്പോഴാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. അതായത് 10 കുട്ടികളുടെ ആകെ ഭാരം നമുക്ക് കിട്ടിയിട്ടുണ്ട് 350 kg എന്നും, അപ്പോൾ 10 കുട്ടികളുടെ കൂടെ ആര് വന്നു? സോനു വരികയാണ് ചെയ്തത്. അപ്പോൾ സോനു വരുമ്പോൾ എത്രയായി? 10 + 1. അപ്പോൾ എണ്ണം എത്രയായി? 11. ഓക്കെ, മനസ്സിലായല്ലോ. അതായത് 36 എന്ന് പറഞ്ഞത് സോനുവിൻ വന്നപ്പോഴുള്ള ശരാശരിയാണ്. ആ ശരാശരി നമ്മൾ ഈ ഫോർമുലയിലേക്ക് എടുത്തെഴുതു. എത്രയാണ്? 36. ആകെ ഭാരം പ്ലസ് സോനുവിൻ്റെ ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ഡിവൈഡ് ചെയ്യുന്നത്. 11 നമുക്ക് എവിടെ നിന്ന് കിട്ടി? അതായത് 10 കുട്ടികളുടെ കൂടെ സോനു കൂടെ വന്നപ്പോൾ 11. അങ്ങനെയാണ് 11 ഇവിടെ കൊടുത്തത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ആകെ ഭാരം കണ്ടുപിടിക്കാം. അതായത് 36 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ആകെ ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? 350 kg. അതായത് 10 കുട്ടികളുടെ ആകെ ഭാരം നമുക്കറിയാം 350 പ്ലസ് സോനുവിൻ്റെ ഭാരം.
സോനുവിൻ്റെ ഭാരം ഡിവൈഡഡ് ബൈ 11. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈ ഫോർമ് ഇതിൽ നിന്ന് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അതായത് 36 ഇൻറ്റു ഈ 11 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഇൻറ്റു 11 ഈ സീക്വൽ ടു നമുക്കിവിടെ എത്രയാണ് സോനുവിൻ്റെ 350 പ്ലസ് സോനുവിൻ്റെ ഭാരം. ചെറിയ പനിയുണ്ട്, അതാണ് ഒരു ചെറിയ പ്രശ്നം. ഓക്കെ, അപ്പോൾ 36 ഇൻറ്റു 11 ഈസിക്കൽ ടു ആകെ ഭാരം, കുട്ടികളുടെ ആകെ ഭാരം നമുക്കറിയാം, 350 പ്ലസ് സോനുവിൻ്റെ ഭാരം. ഇത് നമുക്ക് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 396 ഈസിക്കൽ ടു 350 പ്ലസ് സോനുവിൻ്റെ ഭാരം. ഓക്കെ, അങ്ങനെയെങ്കിൽ സോനുവിൻ്റെ ഭാരം എത്രയാണ്? ഈ 396 നിന്ന് ഈ 350 കുറച്ചാൽ നമുക്ക് സോനുവിൻ്റെ ഭാരം കിട്ടൂലേ? അതായത് 396 മൈനസ് ഈ 350 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് 350 ഈസ് ഈക്വൽ ടു സോനുവിൻ്റെ ഭാരം. അതെത്രയാണ് നമുക്ക് കിട്ടുന്നത്? 46 കിലോഗ്രാം. എത്രയാണ്? 46 കിലോഗ്രാം. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ശരാശരിയിലെ ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് പ്രോബ്ലംസൊക്കെ ചെയ്തു. ഇതെല്ലാ കൂട്ടുകാരും ചെയ്ത് ചെയ്ത് നോക്കുക. ഡൗട്ടൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് തന്നെ പോവുക. ഓക്കെ, അടുത്ത കുറച്ച് ബാക്കി എക്സസൈസ് കൂടിയുണ്ട്, അത് അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഞാനിടാം. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. തുടർന്നുള്ള വീഡിയോ ക്ലാസ്സുകൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. താങ്ക് യു.